നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ സി പി എമ്മിന് ഇ പി ജയരാജനോടും എ ഡി ജി പി എം ആർ അജിത്കുമാറിനോടും രണ്ട് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി എമ്മിന്റെ കപട മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നും ബി ജെ പിയുമായുള്ള ബന്ധം പുറത്തു വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ? വേണ്ടേ? അതല്ലേ, അതല്ലല്ലോ. അത് അന്വേഷിക്കും, അത് വിളിക്കുന്നു. അതിന്റെ അന്വേഷിക്കാൻ ആരെ ഏൽപ്പിക്കണത്? അയാളുടെ സബോർഡിനേഷനെ. അവരിപ്പോഴും അധികാരത്തിലിരിക്കുകയാണ്. ഡി ജി പി അതിന്റെ തലപ്പത്തല്ലേ? അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാണ് അഡീഷണൽ ഡി ജി പിവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ. ആ അവരുടെ സി ആറിൽ എഴുതേണ്ട ആളാണ് അവരെ കുറിച്ച് അന്വേഷിക്കും. അതൊക്കെ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള, ഞാൻ ചോദിച്ചില്ലേ എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്ന് ചോദിച്ചില്ലേ? ശരിക്കും പ്രഹസനമല്ലേ ഈ അന്വേഷണം നടക്കുന്നത്? അല്ല, ഞാൻ തൃശ്ശൂർ പൂരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു ബി ജെ പി പ്രസിഡന്റ് അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കിയത്. ഞാൻ എന്താ പറഞ്ഞത്? ഇവർ പോയി സംസാരിച്ചത് കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളെ സഹായിക്കാം. അവരുടെ ഡ്രീമാണ് ബി ജെ പിയുടെ. രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അവരതിന് വേണ്ടി വർക്ക് ചെയ്യുക. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത്, അതാണ് അവിടെ ചർച്ച നടത്തിയത്. തൃശ്ശൂർ പൂരമൊക്കെ പിന്നെയല്ലേ. ഇപ്പൊ ഈ പരിപാടി ഈ ഒസബലയുമായിട്ട് സംസാരിച്ച കാര്യം ശരിവെച്ചല്ലോ. അതിനെ തുടർന്നാണ് റാം മാധവുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വാർത്ത വന്നത്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബിസിനസ്സുകാരാണോ ആരാണോ എന്നൊന്ന് പുറത്തു വരട്ടെ, നിങ്ങളുടെ അന്വേഷിക്കുകയും. അത് കേരളത്തെ ഞെട്ടിക്കുന്ന വേറൊരു സാധനമായിരിക്കും. രാം മാധവിൻ്റെ കൂടെ, രാം മാധവിനെ കാണാൻ പോയപ്പോൾ എ ഡി ജി പി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.